കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ച നടപടിയെ ന്യായീകരിച്ച് നഗരസഭാ ചെയർപേഴ്സണും എച്ച് എം സി അധ്യക്ഷയുമായ പി ശശികല നടത്തിയ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതും അഴിമതി മൂടിവെക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമാണെന്ന് കായംകുളം നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ഭാഷ ആരോപിച്ചു. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് എച്ച് എം സിയുടെ 8 നമ്പർ ആക്ട് ചട്ടമനുസരിച്ച് എച്ച് എം സിയുടെ വരുമാനത്തിൻ്റെ 50% മാത്രമേ ശമ്പളമായി നൽകാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഭരണകക്ഷിയുടെ ആളുകളെ തിരികെ കയറ്റാൻ ഏതാണ്ട് 85 താൽക്കാലിക ജീവനക്കാരെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത്. ഈ 85 പേർക്ക് ശമ്പളം കൊടുക്കുന്നതിനാണ് ഇപ്പോൾ എച്ച് എം സി 5 രൂപ എന്നുള്ള ഒ പി ടിക്കറ്റിൻ്റെ മൂല്യം 10 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അപ്പം തെറ്റ് ചെയ്തതിനെ ന്യായീകരിക്കുവാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ജനങ്ങളെ ഞെക്കിപ്പിഴിയുവാൻ സംസ്ഥാന ഗവൺമെൻറ് കാണിക്കുന്ന അതേ നയം തന്നെ ആ ഗവൺമെൻറ്റിൻ്റെ ബാക്കി ഭാഗമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കായംകുളത്തിൻ്റെ ഭരണ നേതൃത്വം ഉൾപ്പെടുന്ന ഞങ്ങളുടെ ചെയർപേഴ്സൺ തന്നെയാണ് അവിടുത്തെയും എച്ച് എം സിയുടെയും ചെയർപേഴ്സൺ അവരുടെ എല്ലാം കൂടി സാന്നിധ്യത്തിൽ കൂടിയിരുന്ന് 10 രൂപയാക്കി വർദ്ധിപ്പിച്ച നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ അതിനകത്ത് ഇടപെട്ടത് കുറപ്പിക്കണം. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ ഭാരിച്ച ഒ പി ടിക്കറ്റിൻ്റെ മൂല്യം പാവപ്പെട്ടവനാണ് അവിടെ വരുന്നതിൻ്റെ 90%. അവരുടെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആ ഒ പി ടിക്കറ്റിൻ്റെ വില ഇല്ലെങ്കിൽ അതിൻ്റെ ഫീസ് പഴയതുപോലെ 5 രൂപയാക്കി കുറയ്ക്കണം. കുറച്ചില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരപരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകും. എച്ച് എം സി നിയമപ്രകാരം എച്ച് എം സിയുടെ വരുമാനത്തിൽ 50% മാത്രമേ ജീവനക്കാർക്ക് ശമ്പളമായി വിനിയോഗിക്കാൻ കഴിയൂ. എന്നാൽ പിൻവാതിൽ നിയമനത്തിലൂടെ ഏതാണ്ട് 85 താൽക്കാലിക ജീവനക്കാരെയാണ് താലൂക്ക് ആശുപത്രിയിൽ വിവിധ ഭാഗങ്ങളിലായി നിയമിച്ചിട്ടുള്ളത്. ഇവർക്ക് ശമ്പളമായി നൽകാൻ നല്ലൊരു തുക തന്നെ വേണ്ടിവരും. വരുമാനം നോക്കാതെയും നഗരസഭാ ചട്ടം 8 പാലിക്കാതെയും സ്വന്തം പാർട്ടിക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിയമിച്ചതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ഭാഷ ആരോപിച്ചു. ഏത് നിയമനവും നഗരസഭാ ചട്ടപ്രകാരം നഗരസഭാ കൗൺസിലിൻ്റെ അനുമതി വാങ്ങി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇവിടെ. എന്നാൽ ഇത്തരം നയങ്ങൾ പാലിക്കപ്പെടുന്നില്ല. പല നിയമനങ്ങളും അധികാരമുണ്ടെന്ന് കാട്ടി മുൻകൂർ നൽകുകയാണ്. താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണവും അവരുടെ ശമ്പളവും എച്ച് എം സിയുടെ നിലവിലെ വരുമാനവും പുറത്തുവിടാനുള്ള ധൈര്യം ചെയർപേഴ്സൺ കാണിക്കണമെന്നും ഭാഷ പറഞ്ഞു. ഒ പി നിരക്ക് വർദ്ധിപ്പിച്ച് താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം നൽകാനുള്ള നടപടി പ്രതിഷേധാർഹമാണ്. ഇത് ഉടൻ പിൻവലിക്കാനും വിഷയം നഗരസഭാ കൗൺസിലിൽ അജണ്ടയായി വെച്ച് ചർച്ച ചെയ്യാനും ചെയർപേഴ്സൺ തയ്യാറാകണമെന്നും സി എസ് ഭാഷ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കൗൺസിലർമാരായ കെ പുഷ്പദാസ്, ബിധു രാഘവൻ, ബിജു നസറുള്ള തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ 19 കൂടിയ എച്ച് എം സി കമ്മിറ്റിയിൽ പല തീരുമാനങ്ങളും എടുത്തു. തീരുമാനം എടുത്തതിൽ ഒന്നാണ് അവിടെ ഒ പി ടിക്കറ്റ് 10 രൂപ ആക്കുക എന്നുള്ളതിൻ്റെ നിർദ്ദേശം വന്നത്. ആ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ 2-3 പേരും ഞങ്ങളുടെ വിചോദനക്കുറിപ്പ് രേഖപ്പെടുത്തി. പക്ഷേ ആ വിചോദനക്കുറിപ്പ് അവർ രേഖപ്പെടുത്താതെ ഏകകണ്ഠമായി 10 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ള നിലയിൽ ചെയർപേഴ്സൺ പ്രസമ്മേളനം കൊടുക്കുകയും ജനങ്ങളുടെ മേൽ ആ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒക്കില്ല. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ജനങ്ങളെന്ന് പറയുന്നത് പാവപ്പെട്ടുകൾ വരുന്ന ആ ഹോസ്പിറ്റലാണ്. കാരണം അവിടെ മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന കായംകൾ പ്രദേശത്തെ ജനങ്ങൾ 10 രൂപ എടുക്കാൻ മെയ്യാത്ത ആൾക്കാരുമുണ്ട്. അവരെ സഹായിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ എങ്ങനെയും ഞെക്കിപ്പിഴുക എന്നുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ അതേ നയമാണ് കായംകുളം നഗരസഭയിലെ ചെയർപേഴ്സണും ഭരണ നേതൃത്വവും മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഈ ജനങ്ങളെ എല്ലാം ഞെക്കിപ്പിഴിഞ്ഞു കൊണ്ട് പോകുന്ന ചെയർപേഴ്സണും ഭരണ നേതൃത്വവും ഒരിക്കലും ജനങ്ങൾ മാപ്പ് തരില്ല. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.